അസ്സലാമു അലൈക്കും. അലിഫ് നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിസ്കരിക്കാൻ അറിയാത്തവർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും. കൂടുതൽ പേർക്കും നിസ്കരിക്കാൻ അറിയുന്നതാണ്. കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ഇപ്പോൾ പറയുന്നത് സുബീ നിസ്കാരത്തിൻ്റെ രൂപമാണ്. ബാക്കിയുള്ള നിസ്കാരങ്ങളും ഇതുപോലെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. മാറ്റമെന്ന് പറയുന്നത് നിയത്തിലും പിന്നെ കുനൂത്തിലും മാത്രമാണ്. ഇനി നമുക്ക് സുബീ നിസ്കരിക്കുമ്പോൾ നിയത്ത് എങ്ങനെ വെക്കണം എന്ന് നോക്കാം. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി ഫർലൽ സുബീ റക്കഅത്തൈനി മുതവജ്ജിൻ ഇലൽ ഖിബ്ലത്തി അദാഹൻ ലില്ലാഹി തആല. ഇനി ഒറ്റയ്ക്കല്ലാതെയാണോ ഇമാമിനോട് കൂടിയാണോ നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി ഫർലൽ സുബീ റക്കഅത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി മഹൽ ഇമാമി അദാഹൻ ലില്ലാഹി തആല എന്നാണ്. നിയത്ത് മനസ്സിൽ കരുതണം. കരുതൽ നിർബന്ധമാണ്. നിയത്ത് ചൊല്ലല് സുന്നത്താണ്. നിയത്ത് ശരിയാവണമെങ്കിൽ നിയത്ത് മനസ്സിൽ കരുതുക തന്നെ ചെയ്യണം. നിയത്ത് മനസ്സിൽ കരുതിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും ചുമലിൻ്റെ മുകളിൽ ഉയർത്തി കൈ രണ്ടും കെട്ടുക. കെട്ടേണ്ട രീതി ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വരുന്ന രീതിയിൽ വേണം കെട്ടാനായിട്ട്. അതായത് മണിക്കണ്ഠ പിടിക്കുന്ന രീതിയിലായിരിക്കണം കെട്ടാനായിട്ട്. എന്നിട്ട് വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു വജിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള അനീഫം മുസ്ലിമം വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി ഉനുസുഖിഹി അമഹിയായ അമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു അന മിനൽ മുസ്ലിമീൻ. വജ്ജഹത്തു കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഹിയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഹംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. എന്നിട്ട് റുക്കുവിലേക്ക് പോകുക. സ്ക്രീനിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇട്ട് വളയാൻ പാടില്ല. കുനിഞ്ഞിട്ട് വേണം പിടിക്കാനായിട്ട്. എന്നാലും നല്ലോണം കുനിയുകയും വേണ്ട. സുജൂദിലേക്ക് നോക്കുന്ന രീതിയിൽ വേണം കുനിയാനായിട്ട്. എന്നിട്ട് ഈ ഒരു ദിക്റ് ചൊല്ലുക. സുബാന റബ്ബിൽ അലീം ഒബിഅന്തിഹി എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം വീണ്ടും ഉയർന്നെഴുന്നേറ്റ് സമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിയതിന് ശേഷമാണ് ഇഹ്തിദാലിലുള്ള ദിക്റ് ചൊല്ലേണ്ടത്. അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ദിക്റ് ചൊല്ലണം. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അർള് വമിൽ അമാശിഹ്ത മിൻ ഷൈഹിൻ ബഹദ്. എന്നിട്ട് നേരെ സുജൂദിലേക്കാണ് പോകുന്നത്. അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയതിന് ശേഷം നേരെ സുജൂദിലേക്ക് പോയി. സുജൂദിൽ ചൊല്ലേണ്ട ദിക്റ് സുബാന റബ്ബിൽ അഹല ഒബിഹന്തിഹി ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് സുജൂദിൻ്റെ ഇടയിലായിട്ട് ഒരു ഇരുത്തമുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ഇതാണ്. റബ്ബി ഓഫർലി ഒർഹംനി വജുബർനി വർഫായിനി വർസുഖിനി വാദിനി വാഫിനി എന്ന ദിക്റ് ചൊല്ലിയതിന് ശേഷം വീണ്ടും സുജൂദിലേക്ക് പോവുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്റ് ചൊല്ലുക. എന്നിട്ട് നേരെ ഉയർന്നെഴുന്നേറ്റ് നിൽക്കാം. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് കൈകെട്ടാം. എന്നിട്ട് വീണ്ടും ഫാത്തിഹ സൂറത്ത് ഓതാം. പിന്നീട് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയതിന് ശേഷം വീണ്ടും റുക്കുവിലേക്ക് പോകാം. റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറയണം. അവിടെ നിന്ന് ഉയർന്നെഴുന്നേൽക്കുമ്പോൾ സെമി അള്ളാഹു ലിമൻ ഹമിദ എന്നുകൂടി പറയണം. എന്നിട്ട് ഏറ്റിദാലിലുള്ള ആ ദിക്റ് ചൊല്ലിയതിന് ശേഷം രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് കുനൂത്ത് ഓതേണ്ടതാണ്. കുനൂത്ത് ഓതേണ്ടത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ അദേത് വാഫിനി ഫീമൻ ആഫേത് വതവല്ലിനി ഫീമൻ തവല്ലേത് വബാരിക്ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് فإنك تقلي ولا يقلى عليك
വൈന്ന ഊലായു മൻ വാലേത് വലായു മൻ ഹാദേത് തബാറക് തറബ്ബന വതഹാലേത് ഫലകൽ ഹംദു അലാ മാ ഖലൈത് അസ്തഗ്ഫിറുക വഅതൂബിലൈക് وصلى الله على خير خلق سيدنا محمد النبي الأمي وعلى آله وصحبه وسلم കുനൂത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ സുജൂദിലേക്കാണ് പോകുന്നത്. സുജൂദിൽ വെച്ച് ദിക്കറ് ചെല്ലണം, മൂന്ന് പ്രാവശ്യം ചെല്ലേണ്ട. ദിക്കറ് ചെല്ലിയതിന് ശേഷം വീണ്ടും എഴുന്നേറ്റിരുന്ന് സുജൂദിൻ്റെ ഇടയിലുള്ള ദിക്കറ് ചെല്ലിയതിന് ശേഷം വീണ്ടും സുജൂദിലേക്ക് പോവാം. എന്നിട്ട് അവിടെയുള്ള മൂന്ന് ദിക്കറ് കൂടി ചെല്ലിയതിന് ശേഷം വീണ്ടും എഴുന്നേറ്റിരുന്ന് അത്തഹിയത്തിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുൻ നബി വറഹ്മത്തുല്ലാഹി വബറകാത്തു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത്തഹിയത്തിന് ശേഷമുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലാലി സയ്യിദിന മുഹമ്മദ് കമ സ്വല്ലൈത അലാ ഇബ്രാഹിം വാലാലി ഇബ്രാഹിം വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വാലാലി സയ്യിദിന മുഹമ്മദ് കമ ബാരക്ത അലാ ഇബ്രാഹിം വാലാലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇനി അത്തഹിയത്തിലുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഫർലി മാ ഖദ്ദംത് وما أخرت وما أسررت وما أعلنت وما أسرفت وما أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. إني بدي چيانو لدي سلام ويتلاني അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വലത്തെ ഭാഗത്തേക്ക് നോക്കണം. എന്നിട്ട് ഇടത്തെ ഭാഗത്തേക്കാണ് പിന്നെ ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടത്തെ ഭാഗത്തും ചെയ്യുക. ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇവിടെ നിസ്കാരം പൂർണ്ണമായിരിക്കുന്നു. സുബീ നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള നിസ്കാരം ഇതുപോലെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. നിയത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്, പിന്നെ കുനൂത്തിലുമാണ്. നേരത്തെ പറഞ്ഞതാണിതൊക്കെ. പിന്നെ നിസ്കാരത്തിൻ്റെ എണ്ണത്തിലാണ് മാറ്റമുള്ളത്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഇത്തരം അറിവുകൾ ലഭിക്കുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും തന്ന് നിസ്കരിക്കാനുള്ള എല്ലാ തൗഫീക്കും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.